പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. 37474 വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. മൊബൈലിലും ലാപ്ടോപ്പിലും എങ്ങനെയാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നത്? നിങ്ങൾ ആദ്യ സ്കൂളിൽ നൽകിയ ഫീസിൽ ഏതെല്ലാം തുക നിങ്ങൾക്ക് തിരികെ ലഭിക്കും? ഇനി ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകുമോ, ഉണ്ടാകുമെങ്കിൽ അത് ഏകദേശം എന്നായിരിക്കും എന്നീ കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് വെബ്സൈറ്റ്. കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ യൂസർ നെയിമായി നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ പാസ്വേഡും അപ്ലൈ ചെയ്ത ജില്ലയും സെലക്ട് ചെയ്ത് നൽകി ലോഗിൻ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കും. ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എപ്പോഴാണ് സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി ആ ഒരു സമയം തന്നെ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കുക. മറ്റൊരു സ്കൂളിലേക്ക് അലോട്ട്മെന്റ് ലഭിച്ചവർ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത സ്കൂളിൽ പോയി TC മറ്റ് രേഖകളും വാങ്ങിക്കേണ്ടതാണ്. ഇനി ഏത് സ്കൂളിൽ ഏത് കോഴ്സിനാണ് അലോട്ട്മെന്റ് ലഭിച്ചത്, അതേപോലെ അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് ചെയ്യാനും വേണ്ടി ഇവിടെ കാണിച്ചിരിക്കുന്ന ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ കൃത്യമായി ഏത് സ്കൂളിൽ ഏത് കോഴ്സിനാണ് അലോട്ട്മെന്റ് ലഭിച്ചത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെന്റ് ലെറ്റർ ലഭ്യമാകാൻ വേണ്ടി ഏറ്റവും മുകളിൽ നൽകിയിട്ടുള്ള പ്രിന്റ് അലോട്ട്മെന്റ് ലെറ്റർ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ രണ്ട് പേജുള്ള അലോട്ട്മെന്റ് ലെറ്ററിന്റെ PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന ഫീസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാം. നിങ്ങൾ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലഭിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യ സ്കൂളിൽ അഡ്മിഷൻ എടുത്തപ്പോൾ നൽകിയിരുന്ന അലോട്ട്മെന്റ് ലെറ്ററിൽ PTA ഡൊണേഷൻ എന്ന് പറഞ്ഞ് ഒരു 400 രൂപ കാണിച്ചിട്ടുണ്ടാകും. ആ തുക നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, തിരികെ ലഭിക്കേണ്ടതാണ്. ഇതുകൂടാതെ PTA ഡൊണേഷനായി കൂടുതൽ എമൗണ്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരികെ തരാൻ സ്കൂളുകാർ ബാധ്യസ്ഥരാണ്. ഇതിൻ്റെ കൂടെ PTA മെമ്പർഷിപ്പ് ഫീ ആയി 100 രൂപ എല്ലാവരും നൽകിയിട്ടുണ്ടാകും. അത് തിരികെ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അത് തിരികെ നൽകണമെന്ന് സ്കൂളുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല. അത് അവർക്ക് എടുക്കാവുന്ന ഒരു എമൗണ്ടാണ്. പിന്നെ ഇതുകൂടാതെ എല്ലാ വിദ്യാർത്ഥികളും കോഴ്സ് ഫീസായി 500 രൂപ മുതൽ 755 രൂപ വരെ നൽകിയിട്ടുണ്ടാകും വിവിധ കോഴ്സുകൾക്ക്. ആ തുക നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതല്ല, പക്ഷേ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരു റെസിപ്റ്റ്, അതിൻ്റെ ഒരു റെസിപ്റ്റ് ലഭിച്ചിട്ടുണ്ടാകും. ആ റെസിപ്റ്റ് നിങ്ങൾ പുതിയതായി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്കൂളിൽ നൽകിയാൽ മാത്രം മതി നിങ്ങളുടെ ആ എമൗണ്ട്, ആ പഴയ സ്കൂളിൽ നൽകിയ എമൗണ്ട് പുതിയ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആകുന്നതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ PTA മെമ്പർഷിപ്പ് ഫീ ആയി നൽകിയിട്ടുള്ള 100 രൂപ മാത്രമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ബാക്കിയുള്ള എമൗണ്ടുകളൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതല്ല. ഇനി അവസാനത്തെ ചോദ്യം, ഇനി ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കൂടി വരുമോ? ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കൂടി വരാറുണ്ട്, പക്ഷേ അത് ഏറ്റവും അവസാനമായിരിക്കും വരിക. സപ്ലിമെൻ്ററി, ഇനിയും ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൂടി വരാനുണ്ട്. അതേപോലെ സ്പോട്ട് അഡ്മിഷനും നടക്കാനുണ്ട്. അതിനുശേഷമായിരിക്കും ഇനിയൊരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരിക. ആ സമയത്ത് വേണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോകാൻ സാധിക്കും. അതേപോലെ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും ആ സമയത്ത് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. വരും ദിവസം തന്നെ ചാനലിൽ ഒരു യൂട്യൂബ് ലൈവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അതായത് +1 +2 മാർക്ക് ഡീറ്റെയിൽസ്, തിയറിയുടെ മാർക്ക്, ഇൻ്റേർണൽ മാർക്ക്, പ്രാക്ടിക്കലിൻ്റെ മാർക്ക്, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മിനിമം ഫസ്റ്റ് ഇയറിൽ എത്ര മാർക്ക് വാങ്ങിക്കണം, ടോട്ടൽ മാർക്ക് എങ്ങനെയാണ്, അതേപോലെ ഓരോ ഗ്രേഡിനും വേണ്ട മാർക്ക് എത്രയാണ്, അതേപോലെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം, കൂടാതെ ഡബിൾ വാല്യുവേഷൻ എന്താണ്, പ്രാക്ടിക്കൽ മാർക്ക്, ഇൻ്റേർണൽ മാർക്ക് എന്നിവയിൽ മിനിമം പാസ് മാർക്കുണ്ടോ, അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളും നിങ്ങൾക്ക് ദൂരീകരിക്കാൻ സഹായിക്കുന്ന ഒരു യൂട്യൂബ് ലൈവ് ആയിരിക്കും അത്. അതിൻ്റെ കൃത്യമായ സമയവും ഡേറ്റും നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതാണ്. ഈ ചാനൽ കണ്ടൻറ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.